ചാനൽ മാറ്റരുത്. 27 മിനിറ്റ് എനിക്ക് തരിക. നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നു അതായിരിക്കത്തില്ല നിങ്ങൾക്ക് കുറച്ചുകൂടി പറന്ന് ഉയർന്ന് എത്തിച്ചേരുവാൻ കഴിയും. ഇതാ വേദപുസ്തകത്തിനകത്തെ ഒരു പരമാർത്ഥം. ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ലക്ഷ്യം, ദൈവത്തിൻ്റെ പ്ലാൻ നിങ്ങളുടെ അനുഗ്രഹമാണ്, നിങ്ങളുടെ അഭിവൃദ്ധിയാണ്. നിങ്ങൾ വളരെ ഫലം കായ്ക്കണമെന്നാണ് യോഹന്നാൻ 15:8. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. എപ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത്? നിങ്ങൾ സാധാരണക്കാരനായിരിക്കുമ്പോൾ, സാധാരണ കഴിവുള്ളവനായിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമോ? ഒരു കാലത്ത് നമ്മുടെ ക്രിസ്ത്യാനികളൊക്കെ വിചാരിച്ചിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ. പലരും എനിക്ക് എഴുത്തെഴുതിയിട്ടുണ്ട്, വർഗീസ് പ്രേറെ ഞാൻ ഒരു അബദ്ധം കാണിച്ചു, എൻ്റെ കുഞ്ഞ് ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പോയി. എൻ്റെ പൊന്ന് സഹോദരി, നീ ഫസ്റ്റ് ക്ലാസ് ചോദിച്ചുള്ളോ? എന്തുകൊണ്ട് നീ ഫസ്റ്റ് പൊസിഷൻ ചോദിച്ചില്ല? എന്തുകൊണ്ട് നീ റാങ്ക് ചോദിച്ചില്ല? ചോദിക്കുക, കാര്യമായിട്ട് ചോദിക്കുക. ഞാൻ എൻ്റെ പുസ്തകത്തിനകത്ത് എഴുതി കഴിഞ്ഞതിന് ശേഷം പലരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണ് പ്രാർത്ഥിച്ചത്? അതുവരെ ഞാൻ എൻ്റെ മകൻ 2-ാം ക്ലാസ്സിലും എൻ്റെ മൂത്ത മകൻ 2-ാം ക്ലാസ്സിലും മൂത്ത മകൾ നേഴ്സറിയിലും അപ്പർ കെ ജിയിലും പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മകൻ പഠിക്കുന്ന 10-ാം കോട്ടെ കോൺവെൻറ് സ്കൂളിൽ പോയി, കത്തോലിക്കരുടെ കോൺവെൻറ് സ്കൂളിൽ പോയി. അവിടെ ചെന്നപ്പോൾ 1-ാമത്തെ പൊസിഷനിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആദ്യത്തെ വർഷം ഇന്നാരാണ്, 2-ാമത്തെ വർഷം. ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10-15 വർഷം ആയി ആ സ്കൂളിൽ 10-ാം ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ പാസ്സാകാൻ തുടങ്ങിയിട്ട് ഒരിക്കൽ പോലും ഒരു ക്രിസ്ത്യാനി ആയില്ല. അവിടെ ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്കൂളാണ്, അവിടെ എപ്പോഴും ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ക്രിസ്ത്യാനികളല്ലാത്തവരാണ്. ക്രിസ്ത്യാനികളല്ലാത്തവർ വരരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ഒരിക്കലെങ്കിലും ആയി തീർന്നില്ല? പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്നവനല്ലയോ? നമ്മുടെ ദൈവം വാലല്ല തലയാക്കി തീർക്കുന്നവനല്ലയോ? നമ്മുടെ ദൈവം പിടിച്ചുയർത്തുന്നവനല്ലയോ? നമ്മുടെ ദൈവം നമ്മളെ പാറമേൽ നിർത്തുന്നവനല്ലയോ? ഞാൻ പെട്ടെന്ന് എൻ്റെ മകനെയും എൻ്റെ മകളെയും വിളിച്ചുകൊണ്ട് വന്നു, പേരൻസ് മീറ്റിംഗ് ആയിരുന്നു. വിളിച്ചുകൊണ്ട് വന്നുമ്പോൾ ഞാൻ അവരെ ആ ബോർഡിൻ്റെ മുമ്പിൽ നിർത്തിപ്പിച്ച് ഞാൻ പറഞ്ഞു, അബി നീ ഏത് വർഷത്തിലായിരിക്കും 10-ാം ക്ലാസ് പാസ്സാവുന്നത്? അവൻ കണക്ക് കൂട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, ഡാഡി 1988 ഞാൻ പറഞ്ഞു, 1988 കണ്ടാട്ട് അവിടെ എഴുതിയിട്ടിട്ടുണ്ട്, അവിടെ പേരില്ല, അവിടെ നിൻ്റെ പേര് കാണണം, അബി കല്ലിമേൽ. അവൻ പറഞ്ഞു, ഡാഡി ഇതൊരിക്കലും നടക്കത്തില്ല, കാരണം നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്നത് ഹിന്ദിയാണ്, നമ്മുടെ സ്കൂൾ പഠിക്കുന്നത് അധികവും മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ മക്കളാണ്, അവരെല്ലാം സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലാസ്സിൽ അതിമിടുക്കിയായ ഒരു സർദാർജിയുടെ മകളുണ്ട്, ഒരിക്കലും ഞാൻ ഫസ്റ്റിലാവത്തില്ല. ഞാൻ പറഞ്ഞു, ദൈവം സാധിക്കും. അവൻ പറഞ്ഞു, ദൈവം ചെയ്തു തന്നാൽ സാധിക്കും, അല്ലെങ്കിൽ നടക്കത്തില്ല. ഞാനവന് വിശ്വാസം കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിൻ്റെ പേരവിടെ കണ്ടാട്ട്, 1-ാമത്തെ വർഷം 2-ാമത്തെ വർഷം 3-ാമത്തെ കണ്ടോ, നിൻ്റെ 1988 അബി വർഗീസ് കല്ലിമേൽ. ഞാൻ അവനെ കൊണ്ട് പറയിച്ചു, എൻ്റെ മോൾ മന്ദബുദ്ധിയാണെന്ന്. ആനിയെടുക്ക് ഞാൻ പറഞ്ഞു, മോളെ നീ ഏത് വർഷമാണ് പാസ്സാകുന്നത്? ആ ഞാൻ പറഞ്ഞു, 1990 ശരി, 1990 അവിടെ ആരുടെ പേരായിരിക്കും? ആ ഞാൻ പറഞ്ഞു, ആനി വർഗീസ്. ഓക്കെ, ഒക്കത്തില്ലെന്ന് പറയാനും ബുദ്ധി വേണ്ട. അവൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ, എൻ്റെ മകൻ്റെ നമ്പർ ഒരിക്കലും 22 മേളിൽ പോയിട്ടില്ലായിരുന്നു. എപ്പോഴും 25, 26, 27 ഇതൊക്കെ ആയിരുന്നു. 50 വിദ്യാർത്ഥികളുള്ളതിൽ അവൻ്റെ നമ്പർ 22, 25 ആകുമായിരുന്നു. എന്നാൽ അതിനുശേഷം അവൻ്റെ നമ്പർ പകുതിക്ക് ഉയരുവാൻ തുടങ്ങി. 13-ആയി, 7-ആയി, 3-ആയി 10-ാം ക്ലാസ് അവൻ പാസ്സാകുന്ന സമയത്ത് ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് അവൻ ജയിച്ചു. അവൻ ഏറ്റവും പ്രയാസമുള്ള കണക്കിന് അവൻ 100% മാർക്ക് വാങ്ങിച്ച് ജയിച്ചു. എൻ്റെ മകൾ ഉയർന്ന മാർക്ക് വാങ്ങിച്ച് ജയിച്ചു. എന്താ കാര്യം? നമ്മുടെ ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ നാം വളരെയേറെ ഫലം കായ്ക്കണം. അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും ചോദിച്ചാൽ അത് ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ വസിക്കണം, ദൈവത്തിൽ വസിക്കണം, ദൈവത്തിൻ്റെ വചനം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മാനസാന്തരപ്പെട്ടിട്ട് ഹല്ലേലൂയ പറഞ്ഞു നടക്കുന്നവർ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണമെന്നല്ല. ഇല്ല, എല്ലാവരും അനുഗ്രഹം പ്രാപിക്കുന്നത്. പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിൻ്റെ വചനം നിങ്ങളിലുണ്ടോ? ഇന്ന് വേദപുസ്തകം വായിച്ചോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് വായിച്ചോ? ഇന്ന് ധ്യാനിച്ചോ? എന്നിട്ട് ഈ വചനപ്രകാരമാണോ നിങ്ങൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞു? ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകത്തിനകത്ത് അഭിനയിക്കുമായിരുന്നു. ഒരു രഹസ്യം പറയാൻ ആരോടും പറയരുത് കേട്ടോ, സ്നേഹമുള്ളത് കൊണ്ടും നിങ്ങൾ ആരോടും പറയത്തില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ രഹസ്യമായിട്ട് ടെലിവിഷനിലൂടെ പറയുകയാണ്. ഞാൻ സ്ത്രീവേഷമാണ് കെട്ടിക്കൊണ്ടിരുന്നത്. ആ സ്ത്രീവേഷം കെട്ടുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു പാടുണ്ട്, ഒരു പട്ടി കടിച്ചതാണ്, ഒരു പാടുണ്ട്. കൊച്ചുനാൾ ഇച്ചിരിയുള്ള സമയത്ത്, 2-3 വയസ്സുള്ള സമയത്ത് ഒരു പട്ടി കടിച്ചതാണ്. അവിടെ വരുന്ന സമയത്ത് എൻ്റെ മേക്കപ്പ് ചെയ്യുന്ന വ്യക്തിക്ക് വളരെയേറെ നേരം അത് മറച്ച് വയ്ക്കുവാനായിട്ട് ഒത്തിരി പണിപ്പെടുമായിരുന്നു.
എവിടെയാണ് എൻ്റെ നല്ല ഭാഗത്തല്ല എൻ്റെ കുറവുള്ള വശത്ത്. അതുപോലെ നാമം ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വചനമാകുന്ന വേദപുസ്തകത്തോട് താരതമ്യപ്പെടുത്തി എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചെത്തി മിനുക്കി ദൈവത്തിൻ്റെ വചനപ്രകാരമാക്കി തീർക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കാതെ ഇരിക്കുകയില്ല. ഇതാ ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 15:7 വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ. കേട്ടോ, ഞാൻ ഇപ്പോൾ വായിച്ചതാ, വീണ്ടും വായിക്കുകയാണ്. എന്തെങ്കിലും അപേക്ഷിപ്പിൻ, ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ അനുസരിക്കണം. ഇതാ യോഹന്നാൻ്റെ സുവിശേഷം 15:4 വാക്യം പറയുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഒരാളുമായിട്ട് വഴക്കുണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ലാഭമുണ്ടാകണമെന്നാണോ നോട്ടം, നഷ്ടമുണ്ടാകണമെന്നാണോ? നഷ്ടമുണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ദൈവത്തിനിഷ്ടമില്ലാത്ത ഒരു കള്ളപ്പേപ്പർ ഉണ്ടാക്കുമെന്നാണ് എൻ്റെ ചോദ്യം. ദൈവത്തിനിഷ്ടമില്ലാത്ത വിധത്തിലൊരു കള്ളം പറഞ്ഞത് നിങ്ങളുടെ സ്വന്തമാക്കുമെന്നാണോ? എനിക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമില്ല, പിന്നെയോ തോറ്റാലും ശരി എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദന ഉണ്ടാകരുതെന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. നഷ്ടമുണ്ടായെന്ന് വരാം, പക്ഷേ ഞാൻ കള്ളം പറയത്തില്ല. ഒരിക്കൽ ഞാനും എൻ്റെ ഓഫീസ് മാനേജരായ ജെയ്സ് വർഗീസ് എന്ന് പറയുന്നത്, എൻ്റെ കുടുംബത്തിലുള്ളതല്ല കേട്ടോ, ആരെങ്കിലും ഈ വർഗീസ് എന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് വിചാരം എൻ്റെ മക്കൾ ആരെങ്കിലും ആയിരിക്കുന്നു, അല്ല, ജെയ്സ് വർഗീസ്. അദ്ദേഹവും ഞാനും കൂടെ ഒരു കത്തോലിക്കലെ പുരോഹിതനായ വക്കീലിനെ കാണാൻ പോയി. എൻ്റെ പേരിലൊരു കേസുണ്ട്. എന്താണ് കേസ്? എൻ്റെ ഇൻകം ടാക്സിനകത്ത്, സംഘടനയുടെ ഇൻകം ടാക്സിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കടലാസുകളെല്ലാം കൊണ്ട് കൊടുത്തു. അദ്ദേഹം കത്തോലിക്ക പുരോഹിതനാണ്. അദ്ദേഹം എല്ലാം നോക്കിയിട്ട് എൻ്റെ ഒക്കെ പറഞ്ഞു, വർഗീഷ് നിങ്ങൾ ആരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട്, നിങ്ങൾ കള്ളം പറയത്തില്ലെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കേസിനകത്തൊരു കള്ളം പറഞ്ഞെങ്കിലേ ജയിക്കത്തുള്ളൂ, ഒരു കള്ളം പറയണം, ഞാൻ പറഞ്ഞു പറയത്തില്ല. എൻ്റെയൊക്കെ പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ കേസ് നിങ്ങൾക്കെതിരായിട്ട് വിധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം 40,00,000 രൂപ നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു എനിക്കൊരു വക്കീലിനെ കൂടെ കാണണം, സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയും. അദ്ദേഹം അകത്ത് പോയി വേറൊരു വക്കീലിനെ പറഞ്ഞു വെച്ചു. അദ്ദേഹം ആന്ധ്രാക്കാരനാണ്, അദ്ദേഹം പോയിട്ട് വേറൊരാളിനെ പറഞ്ഞു വെച്ചു. ആ മനുഷ്യൻ വന്നു, അദ്ദേഹത്തിന് കേസ് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ആരാണെന്ന് അറിയത്തില്ല. അദ്ദേഹത്തെ ഞാൻ പേപ്പറൊക്കെ കാണിച്ചു. അദ്ദേഹം നോക്കി മിച്ചോറ്, ഇത് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ആണല്ലേ, അതെ, പ്രൊട്ടസ്റ്റൻ്റാണ്. ഞാൻ പറഞ്ഞു അതെ, പ്രൊട്ടസ്റ്റൻ്റാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേപ്പറെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ വക്കീൽ പറഞ്ഞത് തന്നെ എൻ്റെയൊക്കെ പറഞ്ഞു, പറഞ്ഞത് കള്ളം പറഞ്ഞേക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ, താങ്ക് യു. ഞാൻ വെളിയിലിറങ്ങി വെച്ച് ജെയ്സിൻ്റെ തോളെ കൂടെ കൈയിട്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞേ, ഞാൻ ജെയ്സിനെ കുഞ്ഞേ ജെയ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ വളർത്തിയതാണ് കുറച്ച് നാൾ, അതുകൊണ്ട് ലില്ലി വിളിക്കുന്നത് മോനെ എന്നാണ്, ഞാൻ വിളിക്കുന്നത് കുഞ്ഞേന്നാണ്. ഞാൻ പറഞ്ഞു, ജെയ്സ് നമുക്ക് 40,00,000 രൂപ കൊടുക്കാനില്ല. ഗവൺമെൻറ് നമ്മളെ പിടിച്ചാൽ നമ്മുടെ ഓഫീസ് കെട്ടിടം ജപ്ത് ചെയ്ത് ലേലം ചെയ്തിട്ട് അവർ രൂപ കണ്ടു കിട്ടും. നമ്മുടെ രൂപ പോകുന്നത് അല്ല എനിക്ക് പ്രധാനം, എൻ്റെ ദൈവത്തിൻ്റെ മുഖത്ത് മ്ലാനത ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കള്ളം പറയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരികെ വന്നു. എന്തോ സംഭവിച്ചെന്നറിയോ? ഒന്നും സംഭവിച്ചില്ല. ഗവൺമെൻറ് കേസെടുത്തു, എനിക്ക് അനുകൂലമായിട്ട് വിധി എഴുതി. കള്ളം പറയുവാൻ ഞാൻ വിസമ്മതിച്ചു. രൂപ പോയിരുന്നാലും ഞാൻ കള്ളം പറയത്തില്ലായിരുന്നു. ഞാൻ നിങ്ങളുടെ ഒക്കെ പറയുന്നതിൻ്റെ അർത്ഥം, വചനം നിങ്ങളിൽ വസിക്കണം. ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ട് ഞാനൊന്നും പ്രവർത്തിക്കത്തില്ല. ദൈവത്തെ വേദനിപ്പിക്കുന്ന യാതൊന്നും എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകത്തില്ല എന്നൊരു തീരുമാനമെടുക്കണം. അതുപോലെ തന്നെ പിശാച് നിങ്ങളുടെ കഴിഞ്ഞ കാലം നിങ്ങളുടെ ജീവിതം നിങ്ങളെ മുമ്പിൽ കൊണ്ടിട്ട് വെച്ചാൽ, നീ ഇങ്ങനെയൊക്കെ ചെയ്തില്ലയോ, നീ ഇന്നുപോലെ ഒരു കാലം ഒരു കാര്യം പറഞ്ഞു പോയില്ല, നീ ഒരു ദിവസം ഭാര്യയെ അടിച്ചു പോയില്ലായിരുന്നു, നീ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കാണത്തില്ല, എങ്ങോട്ടൊക്കെ നോക്കിപ്പോയില്ലായിരുന്നു ഇല്ലേ. അതുകൊണ്ട് കഴിഞ്ഞ നിൻ്റെ പാസ്റ്റിനെ പറ്റി പറയും, ഹാലേലൂയ. നിൻ്റെ കഴിവില്ലായ്മയെ പറ്റി പറയും, നിൻ്റെ ധനസ്ഥിതിയിലെ ഞെരുക്കത്തെ പറ്റി പറയും, ഹാലേലൂയ. വേണ്ട, ഇതൊന്നും എല്ലാം നിനക്കെതിരായിരുന്നാലും, നിനക്ക് കഴിവില്ല എങ്കിലും, നിനക്ക് പണമില്ല എങ്കിലും, നിൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നേരിപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ അവനിൽ വസിച്ചാൽ, അവൻ നിങ്ങളിൽ വസിച്ചാൽ, അവൻ്റെ വചനപ്രകാരം നിങ്ങൾ ജീവിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നും നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ജീവിക്കുവാൻ. നിങ്ങളുടെ ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപാടാണെങ്കിലും, നിങ്ങളുടെ ബിസിനസ്സാണെങ്കിൽ, നിങ്ങളുടെ കൃഷിയാണെങ്കിൽ, എൻ്റെ കൃഷി അനുഗ്രഹം പ്രാപിക്കും. കഴിഞ്ഞ 2 വർഷം എനിക്ക് നഷ്ടമായി, പക്ഷേ ഈ വർഷം ഞാൻ അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. ഒരു മാമൻ ബ്രദർ എവിടെയാണ്? പെരുമ്പാവൂർ. മാമൻ ബ്രദറിൻ്റെ ശബ്ദം കേൾക്കുന്നു, അടുത്ത പ്രാവശ്യം പെരുമ്പൂർ വരുമ്പോൾ എന്നെ കാണണം കേട്ടോ, ഞാൻ ബ്രദറിനെ സ്നേഹിക്കുന്നു. ഒരു മാമൻ ബ്രദർ ദുബായിലുണ്ട്. അദ്ദേഹം ഒരു പാവപ്പെട്ട കൊച്ചു ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം കടകൾ പോറും
കടകൾ തോറും നടന്നു ചെന്ന് ടയർ വീക്കുന്ന മനുഷ്യന് ഒരു വണ്ടി പോലും സ്വന്തമായിട്ടില്ല. എന്തായാലും നാട്ടിൽ അദ്ദേഹം ഒരു മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് നാട്ടിൽ കുറച്ച് അദ്ദേഹം കുറച്ച് പ്രീഡം വാങ്ങിച്ചു. ഒരു ഒന്നോ രണ്ട് ഏക്കർ ഭൂമി വാങ്ങിച്ചു, എനിക്ക് ശരിയായിട്ട് ഓർമ്മയില്ല. അതിനകത്തൊക്കെ തെങ്ങ് വെച്ചു. എന്നിട്ട് അദ്ദേഹം അവധിക്ക് വന്ന സമയത്ത് അദ്ദേഹം നോക്കിയപ്പോഴാണ് ഒരു ദിവസം തെങ്ങിൻ്റെ ഇല മഞ്ഞിച്ച് വരുന്നു, അടുത്ത ദിവസം കുറച്ചുകൂടെ മഞ്ഞിച്ചു. അന്നേരം അന്നത്തെ പത്രത്തിൽ നോക്കിയപ്പോഴാണ് എഴുതിയിരിക്കുന്നത്, ഓല മഞ്ഞിച്ച മണ്ടയഴുകുന്ന ഒരു സോക്കേട് തെങ്ങിന് ബാധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം ഇത്രയും നാൾ ദുബായിലെ വെയിലത്ത് നടന്ന് ടയർ വിറ്റതെല്ലാം ഇതാ മണ്ടയഴുകിപ്പോകുന്നു. അദ്ദേഹം ദുഃഖത്തോടെ വേദനയോടെ അദ്ദേഹം ചെന്നിട്ട് എൻ്റെ ഞാൻ അവിടെ ദുബായിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ വെള്ളം തളിച്ചിട്ട് അനുഗ്രഹം പ്രാപിച്ചതിനെ പറ്റി പറഞ്ഞിരുന്നു, എൻ്റെ വാഴ കിളിപ്പിച്ചതിനെ പറ്റി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാം, അവരോട് ചെന്നിട്ട് ഒരു തൊട്ടി വെള്ളം എടുത്തിട്ട് ഓരോ തെങ്ങിൽ ഒഴിച്ചു. യേശുവിൻ്റെ നാമത്തിൽ എങ്ങനെയാണോ പച്ച ഓല മഞ്ഞയായത് അതുപോലെ ഞാൻ കൽപ്പിക്കുന്നു, മഞ്ഞ ഓല പച്ച ഓലയായിത്തീരുക. ഓരോന്നിനകത്തും തളിച്ചു, ഒരു ദിവസം തളിച്ചു, രണ്ട് ദിവസം തളിച്ചു, മൂന്ന് ദിവസം തളിച്ചു, നാല് ദിവസം തളിച്ചു, അഞ്ച് ദിവസം തളിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം നേരെ തിരികെ പോകാൻ തുടങ്ങി, മഞ്ഞ ഓലയൊക്കെ പച്ചയാകാൻ തുടങ്ങി. അവസാനം സകല ഓലകളും മഞ്ഞ പച്ചയായി, ഒരൊറ്റ ഒരെണ്ണം പോലും അഴുകിത്തുറന്നില്ല. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചപ്പോൾ എന്നും ദൈവം എനിക്കൊരു അത്ഭുതം ചെയ്യും. ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, ആവശ്യമില്ലാത്തപ്പോഴും എൻ്റെ ആരോഗ്യത്തിനകത്ത്, എൻ്റെ മക്കളുടെ നിലവാരത്തിൽ, എൻ്റെ ധനസ്ഥിതിയിൽ, എൻ്റെ പേഴ്സൺ, നിങ്ങൾ പേഴ്സണി എടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭർത്താവിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിനെ നോക്കി അനുഗ്രഹിച്ചിട്ടുണ്ടോ? അനുഗ്രഹിക്കണം, വെള്ളം തളിച്ച് അനുഗ്രഹിക്കണം, കൈവച്ച് അനുഗ്രഹിക്കണം, ഏതെങ്കിലുമൊക്കെ. ഹാലയിലൂയ. ഒരു ദിവസം ഒരു അത്ഭുതം കേട്ടാട്ടെ. ഒരു ദിവസം ഞാൻ വിദേശത്ത് പോയ കഥകൾ പറയുന്നത് എനിക്കധികം ഇഷ്ടമല്ല, എങ്കിലും ഇത് പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഞാൻ അമേരിക്കയിലായിരിക്കുന്ന സമയത്ത് എവിടെ നിന്നോ ഞാൻ ഡാളസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ഡാളസിൽ എന്നെ സ്വീകരിക്കാൻ വരുന്നത് ടൈറ്റസ് മാത്യു, പാസ്റ്റർ യോഹന്നാൻ മാത്യുവിൻ്റെ മകൻ, അഹമ്മദാബാദിലുള്ള അഹമ്മദാബാദിലുള്ള പാസ്റ്റർ യോഹന്നാൻ മാത്യുവിൻ്റെ മകൻ, എൻ്റെ മരുമകൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ടൈറ്റസാണ് എന്നെ സ്വീകരിക്കാൻ വരുന്നത്. ടൈറ്റസിനെ ഒന്ന് അറിയിക്കണം. എങ്ങനെയാണ് അറിയിക്കുന്നത്? വെളിയിലുള്ള ഫോണിനകത്ത് വിളിച്ചാൽ കിട്ടും, പക്ഷേ എൻ്റെ ഈ ചില്ലറ പൈസ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തോ എടുത്തു, ഞാനിങ്ങനെ അവിടെ നോക്കി നടക്കുമ്പോഴാണ് ഒരു കടയിൽ ലാപ്ടോപ്പൊക്കെ വെച്ചിരിക്കുന്നു. ഞാൻ അവിടോട്ട് ചെന്ന് കഴിഞ്ഞു, അന്നധികം ലാപ്ടോപ്പ് ഉള്ള സമയമല്ല, ഇപ്പോഴെല്ലാം ഫ്രീ ആയിട്ട് വെച്ചിരിക്കുക, നൂറുകണക്കിന് ലാപ്ടോപ്പ് വെച്ചിരിക്കുക, നമുക്ക് പോയിട്ട് ഇമെയിൽ അയക്കാം. അന്ന് ഞാൻ അവിടോട്ട് ചെന്ന് കഴിഞ്ഞു വെച്ച് പതുക്കെ ഞാൻ ലാപ്ടോപ്പിനകത്ത് അടിച്ചു ടൈറ്റസ് മാത്യു, ബാക്കി അഡ്രസ്സോട് അടിച്ചു കഴിഞ്ഞു വെച്ച് ഞാൻ എഴുതി, മൈ ഫ്ലൈറ്റ് ഈസ് ഡിലെ, എൻ്റെ വിമാനം താമസിച്ചാണ് വരുന്നത്, 2 മണിക്ക് പകരം 4 മണിക്ക് ഇവിടെ തിരിക്കത്തുള്ളൂ, അതുകൊണ്ട് 2 മണി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടിച്ചിട്ട് അങ്ങ് അയച്ചു. അതങ്ങ് പോയി. ചെന്ന് കഴിഞ്ഞു വെച്ച് ഞാൻ ആ കടക്കാരൻ്റെയൊക്കെ പറഞ്ഞു, നീ വിശ്വസിക്കത്തില്ല നിങ്ങളീ പറയുന്നത്, ഞാൻ പറഞ്ഞു ഞാൻ ആ കമ്പ്യൂട്ടറിനകത്തുനിന്ന് നിങ്ങളോട് ചോദിക്കാതെ, ആരുടെയെങ്കിലുമൊക്കെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കും, ചോദിച്ചിട്ട് വേണം, ഞാനൊരു ഇമെയിൽ അയച്ചു എന്നോട് ക്ഷമിക്കണം. അയാൾ പറഞ്ഞു നടക്കത്തില്ല, അതിനകത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല. എൻ്റെ ഇമെയിൽ പോയി. ഞാൻ തിരിച്ച് ഡാളസിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ടൈറ്റസ് മാത്യുവിനെ സ്വീകരിക്കാമെന്ന് ഞാൻ ചോദിച്ചു, ഇമെയിൽ കിട്ടിയായിരുന്നു. ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ ഇമെയിൽ പോകത്തില്ല, പക്ഷേ പി ജി ഹരീഷിൻ്റെ പോയി. എന്താ കാര്യം? ഹാലയിലൂയ. ഒരത്ഭുതം പ്രതീക്ഷിക്കുക, എന്നും പ്രതീക്ഷിക്കുക, എന്നും പ്രതീക്ഷിക്കുക. എനിക്ക് മഴ വലിയ ഇഷ്ടമാണ്. ഞാനൊരു ദിവസം വിചാരിച്ചു, ഓഫീസിൽ ഇരിക്കുക, ഞാൻ വിചാരിച്ചു ഒരു കപ്പ് കാപ്പ് കുടിച്ചു കളയാം. പെട്ടെന്നാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ ദൈവമേ, ഈ വർഷം മഴയത്ത് നടന്നില്ലല്ലോ. എനിക്ക് മഴയത്ത് നടക്കുന്ന വലിയ ഇഷ്ടം. ഞാൻ മലനാട്ടിൽ ജനിച്ചവനാണ്. കൊച്ചുനാളിൽ പൊൽക്കുളത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ മിക്കവാറും മഴ തന്നെ, എനിക്ക് വലിയ ഇഷ്ടമാണ് മഴ തന്നെ. അന്ന് മഴ വെള്ളം വീഴാത്ത സഞ്ചിയൊക്കെ പപ്പ വാങ്ങിച്ചതുകൊണ്ട് പുസ്തകം നനയത്തില്ല, ഞാൻ നനഞ്ഞ് കയറി ചിലപ്പോൾ അമ്മച്ചി എന്നെ പിടിച്ച് അടുപ്പിൻ്റെ അടുക്കലൊക്കെ ഇരുത്തുമായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം മഴയത്തൊന്ന് കുളിച്ചാൽ കൊള്ളാം. ഞാൻ മഴക്കാലം കഴിഞ്ഞുപോയി. ഞാൻ ലിലിയെ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, മേളിൽ ഓഫീസ്, താഴത്തെ നിലയിൽ, ഞങ്ങളുടെ കെട്ടിടം അല്ല കേട്ടോ, ഓഫീസിൻ്റെയാണ്, താഴത്തെ നിലയിൽ ഞങ്ങൾ താമസിക്കുന്നു. ഞാൻ ലിലിയെ വിളിച്ച് പറഞ്ഞു എനിക്കൊരു കപ്പ് കാപ്പി വേണമല്ലോ, ഇറങ്ങി വാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിച്ചെന്ന് ഒരു കപ്പ് കാപ്പ് കുടിച്ചു വെച്ച് ഞാൻ കയറി വരുമ്പോഴും പറഞ്ഞു, എൻ്റെ ദൈവമേ, ഈ വർഷത്തെ മഴക്കാലം കഴിഞ്ഞു, മഴയുണ്ടായില്ല. ഞാൻ തിരിച്ചെൻ്റെ ഓഫീസിലോട്ട് കയറി വന്ന് എത്ര 7 മിനിറ്റ് ആയി കാണും, കാപ്പിയും കുടിച്ച് വെച്ച് കയറി വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ജനൽ അടയ്ക്കാൻ തുടങ്ങി. മഴക്കാറ് കാറ്റ്, പെട്ടെന്ന് കാറ്റ് വന്ന് ഞാൻ അടച്ചു വെച്ച് താഴെ പോയി മഴയത്ത് ഇറങ്ങി ഡാൻസ് ചെയ്തു. എന്താ കാര്യം? എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെപ്പോലും കൊച്ചുകാര്യമാണ്, കൊച്ചുകാര്യമാണ്. 7 മിനിറ്റിനകത്ത് എൻ്റെ സ്വർഗസ്ഥനായ ദൈവം എനിക്ക് വേണ്ടി മഴ തന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് നിനക്ക് വേണ്ടിയും ചെയ്യും. എന്താണ് നിനക്കാവശ്യം?
എന്താണ് നിൻ്റെ കുടുംബത്തിന് ആവശ്യം, എന്താണ് നിൻ്റെ മക്കൾക്ക് ആവശ്യം, എന്താണ് നിൻ്റെ ഭാവിക്ക് ആവശ്യം, എന്താണ് നിൻ്റെ സഭയ്ക്ക് ആവശ്യം. ഒരു ദിവസം ഒരു സ്ത്രീ വേദപുസ്തകത്തിൽ യേശുവിൻ്റെ അമ്മ മറിയ, അവൾ വീട്ടിലിരുന്നിട്ട് അമ്മ അവൾ എന്ന് പറഞ്ഞത് ബഹുമാനത്തോട് പറയുകയാണ്, അവർ എന്ന് പറഞ്ഞേക്കാം. അവർ വീട്ടിലിരുന്ന് മറിയ വീട്ടിലിരുന്ന് ഏതോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ വന്നിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിക്കും. അവൾ പറഞ്ഞു, സാധ്യമല്ല സാധ്യമല്ല, ഞാൻ ഇതുവരെ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനൊരു ബന്ധമേ ഇല്ല. ഒരു പുരുഷനുമായിട്ട് ഇണ ചേരാതെ ഒരു സ്ത്രീ അന്നത്തെ കാലത്ത് ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ഇമ്പോസിബിളാണ്. അതുകൊണ്ട് സാധ്യം അസാധ്യമായതിലും അസാധ്യമാണ്. ദൈവദൂതൻ പറഞ്ഞു, നിനക്കൊരു ചാർച്ചക്കാരുത്തി ഉണ്ടല്ലോ, നിനക്കൊരു കസിൻ സിസ്റ്റർ ഉണ്ട്, അവൾ ഗർഭിണിയാണ്. അവളോ അവളുടെ മാസമുറയൊക്കെ നിന്ന്, അതെ അവൾ ഗർഭിണിയാണ്. ആ ദൈവദൂതൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം വേറൊരാൾക്ക് വേണ്ടി ചെയ്ത് നിനക്കും ചെയ്യും. ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്, സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? മറക്കരുത്, ഈ ചോദ്യം എഴുതിയെടുക്കണം. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഞാൻ പറയാം, സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ നിങ്ങൾക്ക് നന്മ മാത്രമേ സംഭവിക്കത്തുള്ളൂ, ദോഷം സംഭവിക്കത്തില്ല. അവൻ നിങ്ങളെ കരുതും. ചിലപ്പം ദോഷം വന്നെന്ന് വരാം, എന്നാൽ ആ ദോഷത്തെപ്പോലും, ഉൽപ്പത്തി പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ പറയുന്നു, ആ ദോഷത്തെപ്പോലും ദൈവം നന്മയാക്കി തീർക്കും. ജോസഫ് അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളെനിക്കെതിരായിട്ട് ദോഷം നിരൂപിച്ചു, പക്ഷേ എൻ്റെ സ്വർഗസ്ഥനായ ദൈവമോ എനിക്കത് നന്മയാക്കി തീർത്തു. ആരെങ്കിലുമൊക്കെ നിനക്ക് ദോഷം ചെയ്താൽ, നിൻ്റെ അളിയനായിരിക്കാൻ ദോഷം ചെയ്തതോ, നിൻ്റെ സഹോദരനായിരിക്കാൻ ദോഷം ചെയ്തതോ, നീ കുവൈറ്റിൽ പോയി സമ്പാദിച്ചതെല്ലാം വേറെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി, നിൻ്റെ പെങ്ങൾ അടിച്ചുകൊണ്ട് പോയി, നിൻ്റെ അളിയൻ അടിച്ചുകൊണ്ട് പോയി, നിൻ്റെ അപ്പൻ വിഹിതം വെച്ചപ്പോൾ വേറെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തു, വിഷമിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം, ജോസഫിൻ്റെ ദൈവം, നിനക്ക് അവർ മറ്റുള്ളവർ ദോഷം ചെയ്ത് നിനക്ക് നന്മയാക്കി തീർക്കും. സ്വർഗസ്ഥനായ ദൈവം നിൻ്റെ പിതാവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ പറയുന്നു, നിനക്ക് നന്മ മാത്രമേ സംഭവിക്കത്തുള്ളൂ. നിനക്ക് പറയുന്നു കേട്ടാട്ടെ, നിനക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവിനെ നിനക്ക് വിശ്വസിക്കാം. സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവിനെ നിനക്ക് വിശ്വസിക്കാം. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്, ഒത്തിരി വിശ്വാസമൊന്നുമില്ല, കുറച്ച് വിശ്വാസം. ഈ യേശു നല്ലവനാണ്. അന്ന് എനിക്ക് വേദപുസ്തകം പോലും നല്ലതുപോലെ അറിയത്തില്ല. എല്ലാ ദിവസവും എനിക്ക് ചർച്ചിൽ പോകാനൊക്കത്തില്ല. ഞായറാഴ്ച പോലും എനിക്ക് ചർച്ചിൽ പോകാനൊക്കത്തില്ല. എൻ്റെ ഓഫീസർ ഭാര്യയും മക്കളെ ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച പോലും ഓഫീസിൽ വന്നിരിക്കും. അതുകൊണ്ട് എന്നെയും വിളിക്കും, ഞാനാണ് അദ്ദേഹത്തിൻ്റെ PA. ഞാനവിടെ പോയിരുന്നെങ്കിലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ചർച്ചിൽ പോകാൻ പോലും എനിക്ക് സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ വേദപുസ്തകം വായിച്ചു വന്നു കഴിഞ്ഞപ്പോൾ, ഉൽപ്പത്തി പുസ്തകം ഞാൻ വായിച്ചു, എനിക്ക് നാല് ഭാഷ അറിയാം. ഞാൻ നാല് ഭാഷയുടെയും വേദപുസ്തകം ഇങ്ങനെ തുറന്നു വെച്ചു. മലയാളം, ഇംഗ്ലീഷ് ശരിയായിട്ട് അറിയത്തില്ലെന്ന് എനിക്ക്, മലയാളമേ അറിയത്തുള്ളൂ. ഇംഗ്ലീഷ്, ഹിന്ദിയും എനിക്ക് പറയാനേ അറിയത്തുള്ളൂ, വായിക്കാൻ അറിയത്തില്ല. റോമൻ ഉറുദു കുറച്ചുകൂടെ വായിക്കാൻ അറിയാം. ഞാൻ ഈ നാല് ഭാഷകളോട് വെച്ച് വായിച്ചു വന്നപ്പോൾ, ഉൽപ്പത്തി പുസ്തകം വായിച്ചപ്പോൾ, പുറപ്പാട് പുസ്തകം വായിച്ചു വന്നപ്പോൾ, എൻ്റെ പപ്പ എന്നെ കൊച്ചുനാൾ പഠിപ്പിച്ച കഥകളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ദൈവം നല്ലവനാണ്, അവനെ വിശ്വസിക്കാൻ കൊള്ളാം. ഏലിയാവിൻ്റെ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാം, ദാവീദിൻ്റെ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാം. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ഈ ദൈവത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഈ യേശുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, നിനക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിനക്ക് വിശ്വസിക്കാം. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ചൂതാടിയവനാണ്. എൻ്റെ വീട്ടുകാർ തരത്തില്ല എന്ന് സ്വത്ത് തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ പപ്പ പറഞ്ഞപ്പോൾ, എനിക്ക് വീതം തരാതെ, എനിക്ക് വീതം തരാതെ ഇരുന്നപ്പോൾ ഞാൻ വഴക്കിന് പോയില്ല. എന്താ കാര്യം? എൻ്റെ പപ്പ എനിക്ക് വീതം തന്നില്ലായിരിക്കാം, പക്ഷേ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ പപ്പ തരുന്നതിനേക്കാൾ കൂടുതൽ സ്വത്തുണ്ടാകാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും. ഞാൻ സ്വത്തുണ്ടാക്കിയില്ല, അത് വേറൊരു കാര്യം, പക്ഷേ എനിക്ക് ദൈവത്തിനകത്തൊരു വലിയ വിശ്വാസം. ഞാൻ ഒരേക്കർ ഭൂമിയും ഒരു വീടും കൂടെ പെരുമ്പാവൂരിൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. പെരുമ്പാവൂർ വാങ്ങിക്കാൻ എൻ്റെ ഒരു ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് പെരുമ്പാവൂരുള്ള മനുഷ്യരെ ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു കൂടെ വാങ്ങിക്കാം. എൻ്ററെ ചേട്ടൻ എനിക്ക് വേണ്ടി അരയേക്കർ ഭൂമിയും, ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു വീടും കൂടെ വാങ്ങിക്കാൻ രൂപ എല്ലാം കരുതി വെച്ചിരിക്കുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാവനയെല്ലാം മാറി, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാറി. എങ്ങനെയെങ്കിലും സുവിശേഷം കേട്ടിട്ടില്ലാത്തൊരു സുവിശേഷം പറയണമെന്നൊരാഗ്രഹം. പക്ഷേ ഞാൻ അതെല്ലാം കൂടെ ഒരൊറ്റ രാത്രി കൊണ്ടിരുന്നിട്ട് എനിക്ക് പട്ടാളത്തിൽ നിന്ന് കിട്ടിയ 11.5 വർഷത്തെ എൻ്റെ സർവീസ് ബെനിഫിറ്റ്സ്, സകല ആനുകൂല്യത്തിൻ്റെ തുകയും, ഞാൻ ചെക്കുകൾ 1, 2, 3, 4, 5, 6, ഏറ്റവും അവസാനം 2000-ലധികം രൂപയുടെ ഒരു ചെക്ക് എഴുതി അവിടുത്തെ ചർച്ചിലെ ഓഫറിംഗ് ബാഗിൽ കൊണ്ടിട്ടു. ഞാൻ സ്വതന്ത്രനായിട്ട് ജീവിക്കുവാൻ, വിശ്വാസത്തോടെ ജീവിക്കുവാൻ തീരുമാനിച്ചു. ഞാൻ പറയട്ടെ, ഇന്ന് ഏകദേശം 43 വർഷമായി എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എന്നെ കൈവിട്ടിട്ടില്ല. അവൻ എന്നെ പിടിച്ചു നടത്തുന്നു, എനിക്ക് വസ്ത്രം തരുന്നു, എനിക്ക് ആഹാരം തരുന്നു, എൻ്റെ മക്കളെ പോറ്റുന്നു. ഈ ദൈവം നല്ലവനാണ്. നിനക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവിനെ നിനക്ക് വിശ്വസിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എന്താണ് നിൻ്റെ ആവശ്യം?
അവൻ നിനക്ക് സമൃദ്ധിയായി തരുന്നവനാണ്, ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നവനാണ്. എന്താണ് നിനക്ക് ആവശ്യം? നിന്നെ നന്മ കൊണ്ട് നിറയ്ക്കുവാൻ, ദൈവത്തിൻ്റെ നന്മയും കരുണയും നിൻ്റെ പിന്നാലെ വരുവാൻ, നിന്നെ ധന്യനാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആർക്കാണ് ഒരാവശ്യം? എന്താണ് നിൻ്റെ ആവശ്യം? എനിക്ക് അറിഞ്ഞുകൂടാ. നിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ദൈവമോ അവൻ തൻ്റെ കൈകളെ നീട്ടി അവൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ആർക്കാണ് പ്രാർത്ഥന ആവശ്യം? കണ്ണുകളടയ്ക്കാം. എൻ്റെ മുഖത്തോട്ട് നോക്കിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആർക്കാണ് ഒരാവശ്യം? ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരപ്പൻ്റെ സ്ഥാനത്തു നിന്നുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഒരു ദൈവദാസൻ്റെ സ്ഥാനത്തു നിന്നുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഒരപ്പോസ്തലൻ്റെ സ്ഥാനത്തു നിന്നുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഒരു പ്രവാചകൻ്റെ, ഞാനിതൊന്നും അല്ല കേട്ടോ, പക്ഷേ ഒരു ദൈവദാസനാണ്. അതെ, ഐ എം വെരി ബോൾഡ്. ആ കാര്യം പറയുന്നതിന് എനിക്ക് ധൈര്യമുണ്ട്. ഞാനൊരു ദൈവദാസനാണ്. ഞാൻ പ്രവാചകനുമല്ല, അപ്പോസ്തലനുമല്ല, പക്ഷേ ഞാനൊരു ദൈവദാസനാണ്. ഒരു ദൈവദാസൻ്റെ സ്ഥാനത്തു നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ ഭൂമിയിൽ അനുഗ്രഹം പ്രാപിക്കണം. നിങ്ങളുടെ യാതൊരു വിസ്താരമായി തീരണം. നിങ്ങൾക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ടാകണം. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ മാറിപ്പോകണം. നിങ്ങളുടെ മക്കളെ അനുഗ്രഹം പ്രാപിക്കണം. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ചാട്ടെ, ദൈവം ഈ സമയത്ത് നിൻ്റെ രോഗത്തെ നുള്ളിപ്പെറുക്കി ദൂരെയെറിയട്ടെ, നുള്ളിപ്പെറുക്കി ദൂരെയെറിയട്ടെ. നിൻ്റെ ആസ്മ മരുന്നില്ലാത്തൊരു രോഗമാണെന്ന് എനിക്കറിയാം. യേശുവിൻ്റെ നാമത്തിൽ ആസ്മയെ നുള്ളിപ്പെറുക്കി ദൂരെ കളയുകയാണ്. ആർക്കാണ് നടുവേദന? കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ നടുവേദനയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുക. ആർക്കാണ് കാലിൻ്റെ വേദന? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ കാലിൻ്റെ വേദന മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ കാലിൻ്റെ വേദന മാറിപ്പോകട്ടെ, സൗഖ്യം പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആർക്കാണ് മെനഞ്ചൈറ്റിസ്, മാറാത്ത തലവേദന, ചെന്നൂത്ത്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ തലവേദന മാറട്ടെ, സൗഖ്യമായി തീരുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആർക്കാണ് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധി കുറവ്? കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബുദ്ധി ഉണ്ടാകട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കുക, നന്മയുണ്ടാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുക, ദൈവത്തിന് നന്മയുണ്ടാകട്ടെ. പേഴ്സണാത്ത് പണമുണ്ടാകട്ടെ, ജോലി മടക്കി വരട്ടെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് നന്മയുണ്ടാകട്ടെ, നിൻ്റെ ഭൂമിയിൽ നന്മയുണ്ടാകട്ടെ, നിൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു. ശബ്ദം കേട്ടതിന് നന്ദി. അടുത്ത ആഴ്ച വീണ്ടും കാണാം കേട്ടോ, മറക്കരുത്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.